ഇവരുടെ പേര് ദീപിക ഗൗഡ. ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഏതെങ്കിലും സിനിമാ നടി, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, സെലിബ്രിറ്റി എന്നൊക്കെ തോന്നിയേക്കാം. എന്നാലല്ല, കർണാടക മാട്യ എന്ന സ്ഥലത്ത് ഒരു പ്രൈവറ്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി നോക്കുകയാണ്. അതേ സ്ഥലത്തുള്ള പാണ്ഡവപുരം താലൂക്കിൽ ഭർത്താവ് ലോകേഷ്, 8 വയസ്സുള്ള മകൻ വെങ്കടേഷുമായി വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയാണ്. എപ്പോഴും ഈ ദീപിക അവളുടെ ഗ്രാമത്തിൽ നിന്ന് സ്കൂട്ടിയിലാണ് സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ 2024 ജനുവരി 20 ഈ വർഷം ജനുവരി മാസത്തിൽ രാവിലെ 9 മണിയോടുകൂടി വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോകുന്നു. വൈകുന്നേരം ഭാര്യ വരാനായി ലോകേഷും കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ വരേണ്ട സമയമായിട്ട് കൂടിയും ഭാര്യ വന്നില്ല. ഉടനെ അവൾക്ക് ഫോൺ വിളിച്ചു നോക്കുന്നു. ഈ സമയം അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. ഭയന്നുപോയ ഭർത്താവും ഉടൻ തന്നെ സ്കൂളിൽ വന്ന് ചോദിക്കുമ്പോൾ അവൾ നേരത്തെ പോയി എന്നായിരുന്നു പറഞ്ഞത്. തുടർന്നും ഭർത്താവ് പല സ്ഥലങ്ങളിൽ ദീപികയെ തിരയാൻ തുടങ്ങി. എവിടെ അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താനായില്ല. തുടർന്ന് അവളുടെ കൂട്ടുകാരുടെ വീട്, ബന്ധുക്കളുടെ വീട്, അറിയാവുന്നവരുടെ വീട്, ഇങ്ങനെ പല സ്ഥലങ്ങളിൽ അന്വേഷിക്കാൻ തുടങ്ങി. എവിടെയും അവളെക്കുറിച്ചുള്ള യാതൊരു വിവരവും കിട്ടിയില്ല. ഇപ്പൊ മറ്റു മാർഗമില്ലാതെ ആ ഭാഗത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലൈന്റും കൊടുക്കുന്നു. അവസാനം പോലീസ് ഈ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. കാണാതായ ദീപികയെ ഇതിനുശേഷം കണ്ടുപിടിച്ചു. അന്നത്തെ ദിവസം അവൾക്ക് എന്താണ് സംഭവിച്ചത്? ഈ വർഷത്തെ ജനുവരി മാസത്തിൽ കർണാടകയിലെ എല്ലാ മീഡിയയിലും വളരെ ചർച്ചാ വിഷയമായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. ആദ്യം പോലീസുകാർ ദീപിക ജോലി ചെയ്യുന്ന സ്കൂളിൽ പോയി അന്വേഷിക്കുന്നു. അവിടെ ചോദിക്കുമ്പോൾ ശനിയാഴ്ച 12 മണിയോടുകൂടി അവർ സ്കൂളിൽ നിന്നും പോയി എന്നാണ് പറഞ്ഞത്. എവിടെ പോയി കാണുമെന്നുള്ള വലിയ കുഴപ്പത്തോടുകൂടി പോലീസിനെ ഒരു കേസ് അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ ഭാഗത്തുനിന്നും പോലീസുകാർ പല ഭാഗത്തും തിരയാൻ തുടങ്ങി. എന്നാൽ യാതൊരു തെളിവും ലഭിച്ചില്ല. അവസാനമായി അവൾ ആരോടൊക്കെയാണ് സംസാരിച്ചത്, അവളുടെ ഫോൺ അവസാനം എവിടെ സ്വിച്ച് ഓഫ് ആയി എന്നുള്ള എല്ലാ കാര്യങ്ങളും പരിശോധിക്കാൻ തുടങ്ങി. ഇപ്പൊ ദീപികയുടെ നമ്പർ കൺട്രോൾ റൂമിലേക്ക് അയച്ച് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. അവസാനം നിതീഷ് എന്നയാളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. അതിന്റെ കൂടെ തന്നെ അവളുടെ മൊബൈൽ സിഗ്നൽ അവസാനമായി യോഗ നരസിംഹ ക്ഷേത്രം എന്ന ക്ഷേത്രത്തിലാണ് സ്വിച്ച് ഓഫ് ആയത് എന്നുള്ളത് മനസ്സിലായി. അതുകൊണ്ട് ആ ക്ഷേത്രമുള്ള സ്ഥലത്ത് ചെന്ന് പോലീസ് അന്വേഷിക്കാൻ തുടങ്ങി. ഈ സമയത്ത് മലയടിവാരത്തിൽ ദീപികയുടെ സ്കൂട്ടർ കണ്ടുപിടിക്കുന്നു. അങ്ങനെ അവിടെയുള്ള പല വ്യക്തികളോടും അവളെക്കുറിച്ച് ചോദിക്കുന്നു. ഈ സമയം ഒരു വിനോദസഞ്ചാരി അവിടെ കണ്ടു. അയാളുടെ ഫോണിൽ ചില വീഡിയോസ് ഉണ്ടായിരുന്നു. ആ വിനോദസഞ്ചാരി പറഞ്ഞത്, ഒരു പയ്യൻ ഒരു സ്ത്രീയെ വലിച്ചുകൊണ്ടു പോകുന്നത് ഞാൻ കണ്ടു, എന്തായാലും പിന്നീട് ആവശ്യം വരുമെന്ന് കരുതി ഞാനത് വീഡിയോ എടുത്തുവെന്നും പറഞ്ഞു. അങ്ങനെ അയാളെടുത്ത വീഡിയോസ് പോലീസിന് കാണിച്ചു കൊടുത്തു. അതിൽ ദീപികയെ ഒരാൾ വലിച്ചുകൊണ്ടു പോകുന്നത് കാണിച്ചിരുന്നു. ഏകദേശം 14 സെക്കൻഡ് ആ വീഡിയോ ഉണ്ടായിരുന്നു. ഇപ്പൊ പോലീസുകാർ ഈ വീഡിയോയിലുള്ളത് ആരാണെന്ന് ദീപികയുടെ ഭർത്താവിനോട് ചോദിക്കുമ്പോൾ, ഇത് അവരുടെ വീടിന് അടുത്തുള്ള ഏരിയയിലെ നിതീഷ് കൗഡ എന്ന 22 വയസ്സുള്ള പയ്യന്റെ പേര് പറഞ്ഞു. ഇപ്പൊ പോലീസുകാരും ആ മലയടിവാരത്തിൽ അവളെ തിരയാൻ തുടങ്ങി. ഈ സമയത്താണ് വളരെ വിചിത്രമായ ഒരു ദുർഗന്ധം വരുന്നതുപോലെ അവർക്ക് തോന്നി. ആ ദുർഗന്ധം വരുന്ന സ്ഥലത്തെ നോക്കി അവർ പോകാൻ തുടങ്ങി. ഈ സമയത്താണ് കുഴിച്ചിട്ട അവസ്ഥയിൽ ഒരു തുണി കാണുന്നു. അവിടെ നിന്നാണ് ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലായി. ആ തുണി നോക്കിയതും അവസാനമായി അവൾ ഈ നിറത്തിലുള്ള വസ്ത്രമാണ് ധരിച്ചിരുന്നതെന്ന് അറിഞ്ഞതും സംഭവസ്ഥലം മുഴുവനും കുഴിച്ചു നോക്കാൻ തുടങ്ങി. ഈ സമയത്താണ് കാണാതായ ദീപിക 4 ദിവസങ്ങൾക്ക് ശേഷം ആ സ്ഥലത്ത് നിന്നും ശവമായി പുറത്തെടുത്തത്. തുടർന്ന് അവളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അയച്ചു. അതിലൂടെ അവളുടെ ശരീരത്തിൽ യാതൊരു പരിക്കുകളുമില്ലായിരുന്നു. ഇപ്പോൾ സംഭവ സ്ഥലത്തേക്ക് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് വരികയും ആ സ്ഥലം മുഴുവനും പരിശോധിക്കുകയും ചെയ്തു. ഈ സമയത്ത് പോലീസ് നിതീഷിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ ദീപികയുടെ മൊബൈൽ സിഗ്നലും നിതീഷിന്റെ മൊബൈൽ സിഗ്നലും ശനിയാഴ്ച ഉച്ചയോടുകൂടി ഈ മലഭാഗത്തായിരുന്നു കാണിച്ചത്. അതേസമയം തന്റെ അച്ഛന് എന്നെ ഇനി മുതൽ തിരയണ്ട, ഞാൻ വീട്ടിൽ വരില്ല എന്നൊരു മെസ്സേജും നിതീഷ് അയച്ചിരുന്നു. ഇതുകൊണ്ട് സംശയം വന്ന പോലീസുകാർ ഉടൻ തന്നെ നിതീഷിനെ അന്വേഷിക്കാൻ തുടങ്ങി. അവസാനമായി ഒരു സ്ഥലത്ത് നിന്നും അവനെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാനും തുടങ്ങി. ഈ സമയത്താണ് എന്ത് സംഭവിച്ചു എന്നുള്ളത് അവൻ പറയാൻ തുടങ്ങിയത്. ദീപികയ്ക്ക് 28 വയസ്സ്, നിതീഷിന് 22 വയസ്സേ ഉള്ളൂ. തൊട്ടടുത്ത ഏരിയയിലുള്ള നിതീഷ് ദീപിക ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ഇടുന്നത് കണ്ടിട്ട് അവളെ ഇഷ്ടമാവുകയും അവളോട് സംസാരിക്കുകയും ചെയ്തു. ഒരു ഘട്ടത്തിൽ രണ്ടുപേരും നല്ല കൂട്ടുകാരായി മാറി. അവൻ തന്നെക്കാളും ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ചേച്ചി അനുജൻ എന്നൊരു റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു ദീപികയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് വീട്ടിലുള്ളവർക്കും യാതൊരു പ്രശ്നവുമില്ലാതെ ഇവർ എപ്പോഴെല്ലാം ഇൻസ്റ്റഗ്രാം റീൽസ് എടുക്കുന്നു അപ്പോഴെല്ലാം നിതീഷ് വന്ന് അവളെ സഹായിക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും ഇങ്ങനെ പല രീതിയിൽ അവളെ അവൻ സഹായിക്കാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിയുമോറും ഇവ രണ്ടുപേരും ഒരുമിച്ച് പോകുന്നത് കണ്ട നാട്ടുകാർ പല രീതിയിൽ തെറ്റായി സംസാരിക്കാൻ തുടങ്ങി. ഇതിനെക്കുറിച്ച് ദീപികയുടെ ഭർത്താവും
ഭർത്താവിൻ്റെ അച്ഛനോട് പോലും ചില നാട്ടുകാർ പറഞ്ഞു. ഈ സമയത്ത് അവരും നിതീഷിനോട് വന്ന്, നീ ഇനി മുതൽ ദീപികയോട് സംസാരിക്കാൻ പാടില്ല, അവളുമായി യാതൊരു ബന്ധവും വേണ്ട എന്ന് പറഞ്ഞ് അവർക്കിടയിലുള്ള കൂട്ടുകെട്ട് തന്നെ അവസാനിപ്പിച്ചു. ദീപികയും തനിക്ക് തൻ്റെ കുടുംബമാണ് പ്രധാനം, ആരൊരാൾക്ക് വേണ്ടി എന്തിനാണ് ഈ ഒരു പ്രശ്നമെന്ന് പറഞ്ഞ് അവനോട് സംസാരിക്കുന്നത് തന്നെ പതിയെ പതിയെ അവസാനിപ്പിച്ചു. ഇക്കാരണം കൊണ്ട് നിതീഷിന് അവളോട് വലിയ ദേഷ്യം വരാൻ തുടങ്ങി. തുടർന്ന് ഫോൺ വിളിക്കുന്നതും മെസ്സേജ് ചെയ്യുന്നതും, എന്നാൽ ദീപികയുടെ ഭാഗത്തും യാതൊരു റെസ്പോൺസും ഉണ്ടായില്ല. അവസാനം ശനിയാഴ്ചയോടുകൂടി ദീപികയെ വിളിച്ച്, എനിക്കിന്ന് ബർത്ത്ഡേയാണ്, ഇന്ന് മാത്രം മലമുകളിലുള്ള നരസിംഹക്ഷേത്രത്തിൽ എന്നെ കാണാൻ വാ, അവിടെ കേക്ക് വെട്ടി ആഘോഷിച്ചിട്ട് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് അവിടെ തന്നെ അവസാനിപ്പിക്കാം എന്നും പറഞ്ഞു. അങ്ങനെ അവളും അവൻ്റെ വാക്ക് വിശ്വസിച്ച് അന്ന് ഉച്ചയോടുകൂടി ആ ക്ഷേത്രത്തിലേക്ക് സ്കൂട്ടിയിൽ പോയി. അവിടെ കേക്ക് വെട്ടി ആഘോഷിക്കുകയും ചെയ്തു. വീണ്ടും അവൻ പഴയതുപോലെ തന്നെ പറയാൻ തുടങ്ങി, നീ എന്തിനാണ് എന്നോട് സംസാരിക്കാത്തതെന്ന് വഴക്കിടാൻ തുടങ്ങി. ഈ സമയം ദീപിക പറഞ്ഞത്, എനിക്ക് വിവാഹം കഴിഞ്ഞു, 8 വയസ്സുള്ള ഒരു മകനുണ്ട്, എനിക്ക് എൻ്റെ കുടുംബമാണ് പ്രധാനം, നമ്മുടെ കൂട്ടുകെട്ട് ഇവിടെ തന്നെ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ദീപികയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഏകദേശം 8000 ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. അവളുടെ വീഡിയോസ് എല്ലാം ഇവനായിരുന്നു എഡിറ്റ് ചെയ്തിരുന്നത്. പെട്ടെന്ന് സംസാരിക്കണ്ട എന്ന് പറഞ്ഞതും അവന് ദേഷ്യം വരാൻ തുടങ്ങി. ഇങ്ങനെ സംസാരിച്ച് താഴേക്ക് നടന്നു വരുന്ന സമയത്ത് തന്നെ അവളുടെ ഷോൾ ഉപയോഗിച്ച് അവളുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് ശരീരത്തെ ആ മലയടിവാരത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. ഈ സമയത്താണ് ഒരു വിനോദസഞ്ചാരി ഇത് കാണുകയും അത് വീഡിയോ എടുക്കുകയും ചെയ്തത്. എന്നാൽ ആ മലയടിവാരം വരെ കൊണ്ടുവരുന്നത് പ്രയാസമാണ് എന്നറിഞ്ഞതും അതിന് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ അവളെ കുഴിച്ചിട്ടു. ഈ സമയത്ത് ദീപികയെ കാണാനില്ല എന്നറിഞ്ഞ കുടുംബം അവളെ തിരയാൻ തുടങ്ങി. അതേസമയം തന്നെ നിതീഷും അവളുടെ അച്ഛനെ ഫോൺ വിളിച്ചിട്ട്, ഞാനും അവളെ കണ്ടെത്താനായി നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ് അവരുടെ കൂടെ തന്നെ സഹായിക്കുകയും ചെയ്തു. ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തതിനു ശേഷം പോലും ദീപികയുടെ ശരീരം തിരിച്ചെടുത്തപ്പോൾ പോലും ഞാൻ ദീപികയ്ക്ക് ആവശ്യമായ എല്ലാ ചടങ്ങുകളും ചെയ്യുമെന്നും അച്ഛനോട് പറഞ്ഞു. എന്നാൽ അവസാനം ഇവൻ തന്നെയാണ് കൊലപാതകി എന്നറിഞ്ഞതിനു ശേഷം അവരെ കൊണ്ടൊന്നും വിശ്വസിക്കാനേ സാധിച്ചില്ല. തെളിവുകളെല്ലാം ശേഖരിച്ച പോലീസ് അവനെതിരെ 302 ഫയൽ ചെയ്യുകയും ജയിലടക്കുകയും ചെയ്തു. ഈ നിതീഷിന്റെ കഥ കേൾക്കുമ്പോൾ അറിയാൻ സാധിക്കുന്നത്, എത്ര തന്നെ അവന് വിവാഹം കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിലും ആ പെൺകുട്ടി തുടർന്ന് അവനോട് സംസാരിച്ചത് കൊണ്ട് തന്നെ അവളെ ഒരു കാമുകിയെ പോലെ അവൻ കരുതുകയായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ ബന്ധം പിരിയണം എന്ന അവസ്ഥ വന്നപ്പോൾ അവന് വല്ലാത്ത ദുഃഖം തോന്നുകയും ദേഷ്യത്തിന് കാരണമാവുകയും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തത്. ഇങ്ങനെയുള്ള ചില ചിന്തകൾ തീർച്ചയായും ആൺകുട്ടികൾക്ക് തോന്നും. അതിനാൽ ഇങ്ങനെയുള്ള ആളുകളോട് അധികം അടുപ്പം കാണിക്കാതെ അകന്നു നിൽക്കുന്നത് നല്ലതായിരിക്കും. ഈ ഒരു കേസ് ഇപ്പോഴും നടക്കുന്നത് കൊണ്ട് അവനാവശ്യമായ ശിക്ഷ ഇപ്പോഴും കിട്ടിയില്ല. നിതീഷിനെ പോലെ ആളുകൾ നമുക്ക് ചുറ്റും ഇപ്പോഴുമുണ്ട്. ഇങ്ങനെയുള്ളവരിൽ നിന്നും മാറി നിൽക്കണം എന്നുള്ളതിന് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായും ഈ ഒരു സംഭവം നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ അവബോധം ഉണ്ടാക്കി കാണും എന്ന് ഞാൻ കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.